നമസ്കാരം, എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഫ്രം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എലോൺ മസ്കിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ആ എലോൺ മസ്കിൻ്റെ കുറച്ച് ഫാക്ട്സ് ആണ്, അതായത് എലോൺ മസ്കിനെയും ടെസ്ലയൊക്കെ കുറിച്ചിട്ടുള്ള കുറച്ച് ഫണ്ണായിട്ടുള്ളതും കുറച്ച് വിയേർഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ്. ഈ ഒരു ഫാക്ട് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക. ആൻഡ് നമ്മുടെ ഫാക്ടിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം പരിചയപ്പെടുത്തുകയാണ്, ഏഞ്ചൽ ബ്രോക്കിംഗ്. ഏഞ്ചൽ ബ്രോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഏഞ്ചൽ ബ്രോക്കിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ഐ ട്രേഡ് പ്രൈം പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാനിൻ്റകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഇക്വിറ്റി ട്രേഡിംഗ് നമുക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 20 രൂപ പെർ ഓർഡറിന് നമുക്ക് കറൻസീസ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, ഇൻട്രാഡേ കമ്മോഡിറ്റീസ് ഒക്കെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, 30 ദിവസത്തേക്ക് നിങ്ങൾക്ക് ബ്രോക്കേജ് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രീ മാർജിൻ ട്രേഡ് ഫണ്ടിങ്ങും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഫ്രീ മാർജിൻ ട്രേഡ് ഫണ്ടിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഏഞ്ചൽ ബ്രോക്കിംഗ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ അകത്തുള്ള ഒരു ഫണ്ട് കാണുമല്ലോ, ആ ഒരു ഫണ്ടിനേക്കാളും വലിയ തുകയിലുള്ള ട്രേഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപയുള്ളൂവെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഷെയർസ് ഒരു 45,000 രൂപയുടെ അത് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 10,000 രൂപ വെച്ച് തന്നെ ആ 45,000 ഷെയർ വാങ്ങാനും അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു തുക തിരിച്ചടയ്ക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ലാഭമായിട്ട് കുറച്ച് എമൗണ്ട് കിട്ടുകയും ചെയ്യും. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ഫാക്ടിലേക്ക് വരാം. നമ്മുടെ ഫസ്റ്റ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2013 ടെസ്ല എന്ന കമ്പനി നഷ്ടത്തിലായിരുന്നു, അല്ലെങ്കിൽ നഷ്ടത്തിലായി, അത് ഫെയിൽ ആകുമെന്ന് തോന്നുന്ന സമയത്ത് ലാരി പേജ്, അതായത് ഗൂഗിളിൻ്റെ CEO ആയിട്ട് നമ്മുടെ എലോൺ മസ്ക് ബന്ധപ്പെട്ടതിന് ശേഷം ടെസ്ല വിൽക്കാൻ പോയതാണ്. ഓൾമോസ്റ്റ് 80% ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയതാണ്. എന്നിട്ട് നമ്മുടെ എലോൺ മസ്ക് അത് ഡ്രോപ്പ് ചെയ്യായിരുന്നു. അന്ന് ടെസ്ല എന്ന കമ്പനി $11 ബില്യൺ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് $840 ബില്യൺ ഒരു കമ്പനിയായിട്ട് മാറില്ലായിരുന്നു. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണിത്. അടുത്ത ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്, എല്ലാവർക്കും അറിയാം. പല കുട്ടികൾക്കും, ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്കും പഠിക്കണം അല്ലെങ്കിൽ അവിടെ ഗ്രാജുവേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളതും ഒരു ഡ്രീമായിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ എലോൺ മസ്ക് ജോയിൻ ചെയ്തതിന് ശേഷം 2 ദിവസത്തിൻ്റെ അകത്ത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയുണ്ടായി. അതായത് SIP2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ എലോൺ മസ്ക് അവിടെ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. അപ്പോൾ ആ ഒരു കമ്പനി, ആ സ്റ്റാർട്ട് ചെയ്ത SIP2 എന്ന് പറഞ്ഞ കമ്പനി $300 മില്യൺ വർത്തുണ്ടായിരുന്നു 1999. എലോൺ മസ്കിൻ്റെ 12-ാമത്തെ വയസ്സിൽ എലോൺ മസ്ക് ഒരു ഗെയിം പ്രോഗ്രാം ചെയ്തു, ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പേസ്, എന്താ പറയുക, ഒരു സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാൻറ്റസി ഗെയിം, ഒരു കുഞ്ഞ് ഗെയിം. ആ ഒരു ഗെയിമിനെ $500 അന്ന് എലോൺ മസ്ക് വിറ്റത് പിന്നീട്. അപ്പോൾ ആദ്യമേ ആ ഒരു 12-ാമത്തെ വയസ്സിൽ എലോൺ മസ്കിന് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡ് ഓൾറെഡി ഉണ്ടായിരുന്നു. 2013 നമ്മുടെ ജെയിംസ് ബോണ്ടിൻ്റെ സബ്മറീൻ കാർ ഉണ്ടല്ലോ, അതിനെ നമ്മുടെ എലോൺ മസ്ക് വാങ്ങുകയുണ്ടായി. വാങ്ങിച്ചതിന് ശേഷം ആക്ച്വലായിട്ടും ഒരു സബ്മറീനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാറായിട്ട് എലോൺ മസ്കിന് അതിനെ മാറ്റണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കാറിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ലോട്ടസ് ആ ഒരു സമയത്ത് എന്തൊക്കെ ഇഷ്യൂ കാരണം അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. നമ്മുടെ എലോൺ മസ്ക് പെൻസിൽവേനിയയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ റെൻ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ റൂംമേറ്റും കൂടി അവിടെ നൈറ്റ് ക്ലബ്ബ് നടത്തേണ്ടായി. ആ ഒരു നൈറ്റ് ക്ലബ്ബ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നൈറ്റ് ക്ലബ്ബ് നടത്തിയതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് എലോൺ മസ്കിൻ്റെ റൂം റെൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ഈ നൈറ്റ് ക്ലബ്ബ് രാത്രി കാലങ്ങളിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എലോൺ മസ്കിനെ നൈറ്റ് ക്ലബിൻ്റെ ഒരു റൂമിൻ്റെ അകത്ത് വീഡിയോ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അവിടുത്തെ ആളുകൾ. അപ്പോൾ ഇത് വളരെ ഫണ്ണായിട്ടുള്ളൊരു ഫാക്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരാളാണ് അയൺമാൻ. അയൺമാനെ നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം, ഏത് കൊച്ചുകുട്ടിക്കും അറിയാം അയൺമാൻ. ഈ അയൺമാൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഫോം ചെയ്ത സമയത്ത് ആ ഒരു സിനിമയുടെ ഡയറക്ടർ ഏറ്റവും കൂടുതൽ റെഫറൻസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ അടുത്ത് എക്സാക്ട്ലി കണ്ടുപഠിക്കണമെന്ന് പറഞ്ഞത് നമ്മുടെ എലോൺ മസ്കിനെയാണ്. അതുമാത്രമല്ല, അയൺമാൻ മൂവിക്കകത്ത് എലോൺ മസ്ക് ഒരു റോളിൽ വരുന്നുണ്ട്, അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അല്ലെങ്കിൽ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഒരുപാട് വീഡിയോസ് ഉണ്ട്. കറൻ്റ് എനിക്ക് നമ്മുടെ വീഡിയോയിലെടുത്ത് കാണിക്കാൻ പറ്റില്ല, കാരണം അത് കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ വരും. അയൺമാൻ്റെ ഡയറക്ടറായിട്ടുള്ള ജോൺ ഫേവറോ
അയൺമാൻ ആയിട്ടുള്ള നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ അടുത്ത് പറഞ്ഞത്, ഒരു ടെക് മനുഷ്യൻ ഏതൊക്കെ രീതിയിലുള്ള മാനേഴ്സാണ് പാലിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലാണ് ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കേണ്ടത്, ഇതെല്ലാം എലോൺ മസ്കിനെ കണ്ടുപഠിക്കേണ്ടതാണെന്നുള്ളത്. അപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമ്മൾ എല്ലാവരും വിളിക്കാറുണ്ട് നമ്മുടെ റിയൽ ലൈഫ് അയൺമാൻ ആണ് നമ്മുടെ എലോൺ മസ്ക് എന്നുള്ളത്. ആക്ച്വലി അയൺമാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫോം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ എലോൺ മസ്കിനെയാണ്. എലോൺ മസ്കിൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സ്വന്തമായിട്ടൊരു സ്കൂളും അതുപോലെ തന്നെ സിലബസും സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് ആവശ്യമില്ലാത്തതും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് എലോൺ മസ്ക് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എലോൺ മസ്ക് ഒരു പുതിയൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയൊരു സിലബസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്പേസ് എക്സിൻ്റെ അകത്തുള്ള എംപ്ലോയീസിൻ്റെ കുട്ടികളെയും നമ്മുടെ എലോൺ മസ്കിൻ്റെ കുട്ടികളെയൊക്കെ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കൂടുതലും സ്പേസിനെ കുറിച്ചിട്ടും റിസർച്ചിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്റ്റാറിനെ കുറിച്ചിട്ടൊക്കെയാണ് അവർക്ക് സബ്ജക്റ്റ് വരിക. അപ്പോൾ ഇത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതാണ്. എലോൺ മസ്കിനെ കുറിച്ചിട്ടുള്ള ഫാക്റ്റുകൾ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ടെസ്ലയെ കുറിച്ചിട്ടുള്ള ഫാക്റ്റുകൾ തീരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടെസ്ല എന്ന് പറയുന്ന കമ്പനിയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് എലോൺ മസ്ക് ആണെന്നാണ്. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. എറിക് എബ്രഹാർഡും അതുപോലെ തന്നെ മാർക്ക് ടാർപ്പനിങ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മനുഷ്യർ ചേർന്നിട്ടാണ് 2003 ടെസ്ല ഫൗണ്ട് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ അകത്ത് ചെയർമാനായിട്ടാണ് നമ്മുടെ എലോൺ മസ്ക് ജോയിൻ ചെയ്യുന്നത്. എലോൺ മസ്ക് ജോയിൻ ചെയ്തതിന് ശേഷം പിന്നീട് CEO പോസ്റ്റിലേക്ക് ആവുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളതും ആയിട്ടുള്ള ഇലക്ട്രിക് കാർസ് നമ്മുടെ ടെസ്ലയുടേതാണ്. 0 to 100 km/h 1.9 seconds ടെസ്ല കയറുന്നത്. അതുപോലെ തന്നെ ടെസ്ലയുടെ മോഡൽ എസ് എന്ന് പറയുന്നത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളൊരു കാർ എന്നാണ് പറയുന്നത്. ടെസ്ല മോഡൽ എസ് ക്രാഷ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മെഷീൻ തന്നെ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ആ ലെവലിലെ ഒരു സേഫസ്റ്റ് ആയിട്ടുള്ളൊരു കാറായിട്ടാണ് ടെസ്ല മോഡൽ എസിനെ കണ്ടിട്ടുള്ളത്. ടെസ്ല എന്ന് പറയുന്ന ബ്രാൻഡിനെയും എലോൺ മസ്കിനെയും ഫോളോ ചെയ്യുന്നവർക്കറിയാം ടെസ്ലയ്ക്കകത്ത് അല്ലെങ്കിൽ ടെസ്ല കാറിൻ്റെ അകത്ത് ഡോഗ് മോഡ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പെറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പെറ്റിനെ വണ്ടിക്കകത്ത് ഇരുത്തിയിരിക്കുന്ന സമയത്ത് അതിൻ്റെ സ്ക്രീനിൽ അല്ലെങ്കിൽ കാറിൻ്റെ സ്ക്രീനിലായിട്ട് ഇത് ഈ ഒരു പട്ടീനെ ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ പെറ്റിനെ ഞാൻ തന്നെയാണ് അതിനകത്ത് വെച്ചിട്ടുള്ളതെന്നും കുറച്ച് ഇൻഫർമേഷനും അതുപോലെ തന്നെ കാറിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറും കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതി കാണിക്കും. അപ്പോൾ അത് കാണുന്ന വേറെ ആളുകൾക്ക് വെറിയ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ടെസ്ലയും എലോൺ മസ്കിനെ കുറിച്ചിട്ടുള്ള ഫാക്റ്റുകൾ എന്ന് പറയുന്നത്. ഈ ഫാക്ട്സൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻസ്പയറിംഗ് ആയിട്ട് ഫീൽ ചെയ്യാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഫണ്ണായിട്ട് ഫീൽ ചെയ്യാം, ചിലപ്പോൾ നിങ്ങൾക്ക് സില്ലി ആയിട്ട് ഫീൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ എല്ലാ ഫാക്റ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കനിലൂടെ എനേബിൾ ചെയ്യുക. ആൻഡ് ഏഞ്ചൽ ബ്രോക്കിങ്ങിനെ നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഏഞ്ചൽ ബ്രോക്കിംഗ് കൂടി ചെക്ക് ചെയ്ത് നോക്കുക. ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുക, ഈസിയാണ്. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുവന്നതായിരിക്കും.